ഹായ് ഫ്രണ്ട്സ് ഞാൻ സജി സജയ് മുണ്ടൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ആറുമാസമായിട്ടുണ്ടാവും ആറുമാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീടുപണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കോഴികളെ എല്ലാം വിറ്റ് ഒഴിവാക്കി കൂടെല്ലാം പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ വീഡിയോകളൊന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോങ് ആയതുകൊണ്ട് ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പം വരുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതും ഒന്ന് എനേബിൾ ചെയ്ത് വരേണ്ടതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം തുടങ്ങാം ഞാനിന്ന് പറയാനും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ വളർത്തിയിരിക്കുന്നത് ഗ്രാമശ്രീയും ക്രോയിലറിന് രണ്ട് ടൈപ്പ് കോഴികളാണ് അപ്പോൾ അതിലെ ഗ്രാമശ്രീയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രാമശ്രീ എന്ന കോഴി വളർത്തുന്നതിലൂടെ നമുക്ക് എന്ത് ഗുണമുണ്ട് എന്ത് നഷ്ടം വരും എവിടെയെല്ലാം നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു പറഞ്ഞു ലോങ്ങ് ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് പക്ഷേ ഇതുവരെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ഒരുപാട് ഫോൺ കോളുകൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട് ഏത് കോഴിയാണ് വാങ്ങേണ്ടത് എൻ്റെ കയ്യിലുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിളിക്കുന്ന എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗ്രാമശ്രീയാണ് ഞാൻ അത് വളർത്തി എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഈ കോഴിയെ സജസ്റ്റ് ചെയ്യുന്നത് ഈനും കോഴിയുടെ പ്രത്യേകത അതായത് ഗ്രാമശ്രീ കോഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണൂത്തിയിൽ അതായത് പാലക്കാട് മണ്ണൂത്തിയിൽ രണ്ടായിരത്തി അഞ്ചിൽ ഗവേഷണത്തിലൂടെ പുറത്തിറക്കിയ കോഴിയനാണ് ഗ്രാമശ്രീ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ മുട്ട ഈ കോഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ കുഞ്ഞും നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇത് പ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള ഒരു കോഴി ഇനമാണ് ഒരു ബ്രീഡാണ് ഗ്രാമശ്രീ എന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി അതായത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മണ്ണൂത്തിയിൽ നിന്ന് പുറത്ത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറക്കിയ കോഴി ഇനമാണ് ഗ്രാമശ്രീ എനിക്ക് വളർത്തിയതിലൂടെ എനിക്ക് അനുഭവപ്പെട്ട ഈ കോഴിയുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിയെ നമുക്ക് മുട്ടയ്ക്കായിട്ട് പിടകളെ മുട്ടയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒപ്പം തന്നെ ഇതിൻ്റെ പൂവിനെ നമുക്ക് ഇറച്ചിക്കായിട്ട് നല്ല രീതിയിൽ തൂക്കം വയ്ക്കുന്ന ഇറച്ചിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോഴി ഞാൻ നേരത്തെ പറഞ്ഞു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് മുട്ട വരെ പെടയിടുമ്പോൾ പൂവനെ നമുക്ക് മൂന്ന് കിലോൻ്റെ മേലെ വരെ തൂക്കം നമുക്ക് മാസം കൊണ്ട് കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ മറ്റുള്ള കോഴികളിൽ വെച്ച് ഈ കോഴികൾക്ക് പ്രതിരോധശേഷി കൂടുതലാണ് നമ്മുടെ നാടിൻ്റെ അത്ര വരില്ലെങ്കിലും നാടൻ കോഴിയുടെ അത്ര വരുന്നില്ലെങ്കിലും വളരെ പ്രതിരോധ ശേഷി കൂടുതലുള്ള ഒരു ഇനമാണ് ഗ്രാമശ്രീ എന്ന ഈ ഇനം രോഗപ്രതിരോധശേഷി കൂടുതലുള്ളതുകൊണ്ട് തുടക്കക്കാരായിട്ട് അതായത് കോഴി വളർത്തൽ മേഖലയിലേക്ക് തുടക്കക്കാരായിട്ടുള്ളവർക്ക് പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇനം ബ്രീഡാണ് ഗ്രാമശ്രീ അതായത് പെട്ടെന്ന് അസുഖങ്ങൾ വരാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെ നോക്കി വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ പുതുതായി തുടങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഫെയിലിയർ ആവാനുള്ള കാരണം അസുഖങ്ങൾ വന്ന് കോഴികൾ ചത്തുപോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഇനം കോഴി വളർത്തുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവും കോഴിയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ താടയും പൂവും നല്ല ചുവന്ന കളറിലുള്ളതുകൊണ്ട് ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ വെള്ളയിലും ഒരു ബ്രൗണിഷ് കളറിലുമുള്ള പുള്ളി പുള്ളി കളറായിട്ടാണ് ഈ കോഴികൾ വരുന്നത് അതുകൊണ്ട് കാണുന്ന അതായത് പൂവിനെ വിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന ആരും തന്നെ നല്ല അട്രാക്ഷനോടുകൂടി വന്ന് വാങ്ങാൻ സാധ്യത കൂടുതലാണ് ഞാൻ രണ്ട് മൂന്ന് ബാച്ച് കഴിഞ്ഞു പോവും പക്ഷെ മൂന്നും ബാച്ചൽമെൻ എനിക്ക് വളരെയധികം സക്സസ്ഫുള്ളായിട്ട് തന്നെ എല്ലാം വിറ്റുപോയി നല്ലൊരു അനുഭവം തന്നെയാണ് ഗ്രാമശ്രീ കോഴികളെ വളർത്തുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ഒന്നാണ് അതായത് പുതുതായിട്ട് വളർത്തുന്നവർക്ക് ഗ്രാമശ്രീ എന്ന ഇനമായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ കോഴിക്ക് ഒരു ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറയാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിരിക്കത്തില്ല നമ്മുടെ നാടൻ കോഴിയായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലെ ഈ കോഴി അടയിരിക്കത്തില്ല മുട്ടയിട്ടുകൊണ്ടിരിക്കും പിന്നെ അടുത്ത ഗ്യാപ്പ് കുറച്ച് ഗ്യാപ്പ് വരും വീണ്ടും മുട്ടയിടും അപ്പോൾ അതുകൊണ്ട് ഇരിക്കില്ല എന്നൊരു പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു ഇനമാണ് ഗ്രാമശ്രീ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വീണ്ടും മുട്ട വിരിയിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് ഇൻക്യൂബേറ്ററെ വെച്ച് മുട്ട വിരിയിപ്പിച്ചെടുക്കാവുന്നതാണ് പൂവനായിട്ട് ആയിട്ടുള്ള എല്ലാ മുട്ടയും ഇത് നമുക്ക് വിരിഞ്ഞു കിട്ടും ഗ്രാമശ്രീ ഇനത്തിൽ പെട്ടത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ നിർത്തുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു